ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക്കൽ സ്റ്റുഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ ഇതുപോലെ ഒരു ചെറിയ ഡി സി മോട്ടോർ വെച്ചിട്ട് നമ്മളൊരു എയറോപ്ലെയിൻ ഉണ്ടാക്കി നോക്കാനായിട്ട് പോകണം. എത്രത്തോളം സക്സസ് ആവുമെന്ന് തന്നെ അറിയത്തില്ല. എത്ര സക്സസ് ആയാലും ഇല്ലെങ്കിലും നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ കാരണങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയും ചെയ്യും. ഈ ഒരു മോട്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്, തീരെ ഭാരം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇത് ഹൈ ആർ പി എമ്മിലുള്ള മോട്ടറാണ്. സാധാരണ ചെറിയ ടോയ് ഡ്രോൺസിലും അതുപോലെ തന്നെ ടോയ് ഹെലികോപ്റ്ററിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മോട്ടർ ഇതാണ്. അപ്പോൾ ഈ ഒരു മോട്ടർ വെച്ചിട്ട് നമ്മളൊരു ഹെലികോപ്റ്റർ, ചെറിയൊരു ഹെലികോപ്റ്റർ ഉണ്ടാക്കി നോക്കുകയാണ്. സക്സസ് ആയാലും ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴത്ത് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വരികയും കാണാനും സാധിക്കും. ഒട്ടും പറഞ്ഞു പോരാടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോ ഇട്ടാൻ പോയാലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെലികോപ്റ്റർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലൊരു ബോക്സുമാണ്, ചെറിയൊരു ബോക്സ് എടുത്തിട്ടുണ്ട് ഞാൻ. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഡി സി മോട്ടർ നമുക്ക് വേണം. ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഇതിന് പോസിറ്റീവ് നെഗറ്റീവ് മാത്രമേ ഉള്ളൂ, ബ്രഷ്ലെസ് മോട്ടർ അല്ല. പിന്നെ നമുക്ക് ഇതുപോലെ ചെറിയൊരു ലിഥിയം അയൺ ബാറ്ററി വേണം. ഇത് 3 വാട്ടിൻ്റെ ഒരു ബാറ്ററിയാണ്. ഇതും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ബാറ്ററിയാണ്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് 2 വയർ പീസസ് ആണ് നമുക്ക് വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളൊരു ഹെലികോപ്റ്റർ ഉണ്ടാക്കി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിതിന് മുകളിലായിട്ട് ഏറ്റവും സെൻറ്ററിൽ നമുക്കൊരു ഹോൾ ഇടണം. നമുക്ക് ഈ ഒരു ഡി സി മോട്ടർ അതിൻ്റെ അകത്തേക്ക് വെക്കാനുള്ള ഒരു ഹോൾ ഇടണം. എന്നിട്ട് നമുക്ക് ഈ ഒരു നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒരു ഡി സി മോട്ടർ ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് കയറ്റി വെച്ച് കൊടുക്കുക. ടൈറ്റായിട്ട് വെച്ച് കൊടുക്കണം. നമ്മൾ ഹോൾ ഇടുമ്പോൾ വലുതായി പോരുത്, കറക്റ്റ് ഫിറ്റായിട്ടിരിക്കണം ആ ഒരു ഹോള്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വെച്ചു. ഇനി നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. നമ്മൾ ഗ്ലൂ ഗണ്ണൊന്നും ഉപയോഗിക്കുന്നില്ല. ഗ്ലൂ ഗണ്ണൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് പറക്കാൻ തീരെ സാധ്യതയില്ല, കാരണം വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ചെറിയൊരു സ്റ്റിക്കർ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അത്രയും ഒട്ടിച്ചു കൊടുത്താൽ മതി. നമ്മൾ വല്ലാതെ നമ്മൾ ഇതിൻ്റെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇത് പറക്കാനുള്ള സാധ്യത കുറവാകും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള സ്റ്റിക്കറൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിക്കറൊക്കെ ഉപയോഗിച്ച് ഒട്ടിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഇതിൻ്റെ അകത്ത് വെക്കുന്ന ഒരു ബോക്സ് നമ്മൾ വെക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെക്കണം ആദ്യമായിട്ട്. നമ്മൾ വയറൊക്കെ പുറത്തേക്ക് എടുത്ത് സെറ്റാക്കി. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു വയറിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു നേരത്തെ എടുത്ത് വെച്ച ഒരു റെഡ് വയർ, നമ്മൾ നെഗറ്റീവ് ടെർമിനലിൻ്റെ കൂടെ നമ്മൾ ഒരു വയർ ലെങ്ത് കൂട്ടി കൊടുത്തു. എന്നിട്ടാവും നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് സെറ്റാക്കണം. ഇപ്പം നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഒരു വിട്ടുപോയിട്ടുണ്ട് ഒരു കാര്യം, ആ ഒരു ബോക്സ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ടില്ല, വെക്കാതെയാണ് നമ്മൾ ഈ ഒരു മോട്ടർ ഇതിൽ ഫിറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മോട്ടർ മോട്ടർ ഒന്നും കൂടി എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ബോക്സ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കണം. ഒന്ന് ക്ഷമിക്കണം, നമ്മൾ ചെറുതായിട്ടും ഇത് മാറിപ്പോയതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ബോക്സ് അതിൻ്റേക്ക് അകത്തേക്ക് വെച്ചതിന് ശേഷം പഴയ പോലെ തന്നെ നമ്മൾ വയസ്സൊക്കെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച ആ ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലും അതേപോലെ തന്നെ നമ്മുടെ ഡി സി മോട്ടറിൻ്റെ നെഗറ്റീവും തമ്മിൽ നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഷോൾഡറിങ് ആണൊന്നും ഉപയോഗിക്കുന്നില്ല, നമ്മൾ ചെറുതായിട്ടൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുത്തു. അവിടെ നമ്മളൊന്ന് ടാപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്, വിട്ടു പോകാതിരിക്കാനും അതുപോലെ തന്നെ ഷോർട്ടാവാതിരിക്കാനും ഒക്കെയാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ബാറ്ററിക്ക് ചെറുതായിട്ടൊന്ന് കൊടുത്തു നോക്കിയാൽ, ഇത് കണ്ടോ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു മോട്ടർ പൊന്തി വരുന്നുണ്ട്, അത്രയും പവർഫുള്ളാണ് ആ ഒരു മോട്ടർ. അപ്പോൾ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ആ ഒരു മോട്ടർ. നമുക്കൊന്ന് ഒട്ടി നിങ്ങളൊന്ന് ബാക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നമ്മളാ ഒരു അതിൻ്റെ ഇതിലേക്ക് കണക്ഷൻ കൊടുത്തപ്പോൾ ആ ഒരു മോട്ടർ അതിൽ നിന്ന് ഊരി പോയിരുന്നത്, അത്രയും പവറുള്ള ഒരു മോട്ടർ ആയതുകൊണ്ടാണ് അങ്ങനെ പോരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്കും നമുക്ക് ഇതുപോലെ ഒരു വയർ പീസ് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിതിൽ സ്വിച്ച് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ സ്വിച്ചിന് പകരം ചെറുതായിട്ടൊന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്വിച്ചൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ വീണ്ടും ഇതിൻ്റെ ഒരു പറക്കാനുള്ള സാധ്യത കുറവുകയാണ്, കാരണം വെയിറ്റ് കൂടി കൂടി വരുള്ളൂ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഷോർട്ടായി കൊടുക്കുമ്പോൾ തന്നെ ഇത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് ഈ ഒരു ബാറ്ററീസും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഈ ഒരു ബോക്സ് നമുക്കൊന്ന് അടക്കണം. ആ ഒരു 2 വയർ നമ്മൾ വലുപ്പം ലെങ്ത്ത് കൂട്ടിയ 2 വയർ മാത്രം നമുക്ക് പുറത്തേക്ക് എടുത്തതിന് ശേഷം ബാക്കിയുള്ള വയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് വെച്ചൊന്ന് ഈ ഒരു ബോക്സ് നമ്മളൊന്ന് അടച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ലെഗും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. അപ്പോൾ നമുക്ക് ഷോർട്ടായി കൊടുത്തു കഴിഞ്ഞാൽ നല്ല പവറിൽ കറങ്ങുന്നുണ്ട് മോട്ടർ. നമുക്ക് ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ലെഗ് ഉണ്ടാക്കാനായിട്ട് നമ്മളിതുപോലെ രണ്ട് ബെഡ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഈർക്കിളിൻ്റെ കഷ്ണങ്ങളും നമുക്ക് വേണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇത് വേണ്ടത്. ഇതും നമ്മൾ സ്റ്റിക്കർ ഉപയോഗിച്ചാണ് ഒട്ടിക്കുന്നത്. വെയിറ്റ് കുറയ്ക്കാനായിട്ടാണ് ഇതുപോലെ സ്റ്റിക്കർ ഉപയോഗിക്കുന്നത്. നമ്മൾ സ്റ്റിക്കർ ഉപയോഗിച്ച് ഇതൊന്ന് ഒട്ടിച്ച് എല്ലാ രണ്ട് കാലുകളും ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കണം. എന്നാലേ ഇതുപോലെ കറക്റ്റായിട്ട് ഈർക്കിളി വെച്ചു കൊടുത്തു. ഇത് നമ്മളത് ഒട്ടിച്ചു. ഇതുപോലെ ഒന്ന് മടക്കിയതിനു ശേഷം അവിടെയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിക്കർ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ നിന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മറ്റേ സൈഡും മടക്കി. എന്നിട്ട് നമുക്ക് അവിടെ ചെറിയൊരു സ്റ്റിക്കറിൻ്റെ കഷ്ണം കൂടിയും വെച്ച് നമുക്ക് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കാലിൻ്റെ മറ്റേ സൈഡിലും കൂടി ഇതുപോലെ ഒരു ഈർക്കിളിൻ്റെ കഷ്ണം കൂടി നമുക്ക് അവിടെ സെറ്റാക്കി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളതും ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ മുഴുവനായിട്ടും വീഡിയോയിൽ കാണിക്കുന്നില്ല, നമ്മൾ സ്കിപ്പ് ചെയ്താണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ലെഗും നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഹെലികോപ്റ്ററിലേക്ക് ഈ ഒരു ലെഗ് ഫിറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഈ ഒരു ആക്ഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ചെറുതായിട്ടൊരു വൈഡാക്കി വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അവിടെ ഒരു ഹോൾ ഇട്ടിട്ട് അതിൽ വെച്ചിട്ടാണ് നമ്മൾ കറക്റ്റാക്കി ഫിറ്റാക്കി വെക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലൊരു ചെറുതായിട്ടൊരു ഹോൾ ഇട്ടു, രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ലെഗ് അതിലോട്ട് കറക്റ്റ് കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ അവിടെയും സ്റ്റിക്കർ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിതുപോലെ രണ്ട് ലെഗും അതിൻ്റെ ഈ സൈഡിലും നമ്മൾ അതുപോലെ തന്നെ രണ്ട് ഹോൾ ഇട്ടു. എന്നിട്ട് നമ്മൾ ലെഗ് ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഇതൊട്ടിച്ചു കൊടുക്കണം. അത് നമ്മൾ സ്റ്റിക്കർ ഉപയോഗിച്ച് നമ്മൾ ചെറുതായിട്ട് സ്റ്റിക്കറോ അല്ലെങ്കിൽ ഫെവിക്വിക്കൊക്കെ ഉണ്ടെങ്കിൽ അതും അതും ലൈറ്റ് വെയിറ്റ് ആയതും അത് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് അങ്ങനെയൊക്കെ എങ്ങനെയും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മളിത് വെറുതെ ഒന്ന് ഈ രണ്ട് വയസ്സൊന്ന് ഷോർട്ട് ചെയ്ത് കൊടുത്താൽ അറിയാം നമുക്കിത് പറക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു ടെയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇതിൻ്റെ ഒരു മങ്കിക്കും വേണ്ടിയിട്ടാണ്, എന്നാലും ചെറിയ ടെയിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഇതുപോലെ ഒരു ഈർക്കിളി വെച്ചു. എന്നിട്ട് നമുക്ക് അത് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഏറ്റവും സൈഡിലായിട്ട് നമുക്കൊരു ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് അത് ഷേപ്പാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പറക്കുക ഇല്ലയെന്നും അറിയത്തില്ല, പറന്നാലും ഇല്ലെങ്കിലും നമ്മളത് നിങ്ങളെ കാണിക്കും. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഷോർട്ട് ചെയ്ത് കൊടുത്തു നോക്കുകയാണ്. ചെറുതായിട്ടൊരു സൈഡ് വലിയുമാണ് കണ്ടോ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കാണാം. ഒരു സൈഡിലോട്ടാണ് ഇത് ചെരിയുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് ഷോർട്ടാക്കി വെച്ചിട്ടുണ്ട് ചെറുതായി. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഒരു ഹെലികോപ്റ്റർ പറന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഒരു മോട്ടർ മാത്രം, ഒരു ഡി സി മോട്ടോർ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഒരു ഹെലികോപ്റ്റർ പറത്താൻ കഴിയില്ല. കാരണം നമ്മളിപ്പോൾ ആ ഒരു നമ്മളെ ഹെലികോപ്റ്റർ ഓൺ ചെയ്ത ടൈമിൽ ഈ ഒരു സൈഡിലോട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്തത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മോട്ടോർ കൊണ്ട് അതിന് ബാലൻസിങ് കറക്റ്റ് ആവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഡ്രോൺസൊക്കെ നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ നാല് ഡി സി മോട്ടറുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകും ഡ്രോൺസിലൊക്കെ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം ഉണ്ടാകും എന്താണെന്ന് വെച്ചാൽ, സാധാരണ ചെറിയ ടോയ് ഡ്രോൺ ഹെലികോപ്റ്ററിലൊക്കെ ഈ ഒരു മോട്ടോർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്തുകൊണ്ടുള്ളൂ, ഒരു പ്രൊപ്പലറുമായിട്ടേ കാണുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് അത് ബാലൻസിങ്ങിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു സൈഡിലായിട്ട് ഞാൻ ഒരു ഫോട്ടോ കൊടുക്കാം. ഈ ഒരു ഡി സി മോട്ടോർ വെച്ചിട്ട് തന്നെയാണ്, പക്ഷേ അത് കുറച്ച് ഗിയറിങ് സിസ്റ്റംസൊക്കെ ഉപയോഗിച്ച് അതിൽ രണ്ട് ലെയറായിട്ടായിരിക്കും പ്രൊപ്പലറുകൾ ഉണ്ടാവുക. ഒരു പ്രൊപ്പലർ ഈ ഒരു സൈഡിലായിട്ട് കറങ്ങുന്ന ടൈമിൽ മറ്റൊരു പ്രൊപ്പലർ ഇതുപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മറ്റേ പ്രൊപ്പലർ കറങ്ങുക. അതുകൊണ്ട് തന്നെ ആ ഒരു ഹെലികോപ്റ്ററുകൾക്കൊക്കെ നല്ലൊരു ബാലൻസിങ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ്. രണ്ട് ലെയറായിട്ടായിരിക്കും പ്രൊപ്പലറുകൾ ഉണ്ടാവുക. ആ ഒരു കാരണം കൊണ്ടാണ് ഹെലികോപ്റ്ററുകൾ ഒറ്റ മോട്ടോർ വെച്ചാണ്ട് ബാലൻസ് ചെയ്ത് പോകുന്നത്. പക്ഷെ നമുക്കത് കഴിയില്ല, കാരണം നമ്മൾ ഒരു ഡി സി മോട്ടറും അതുപോലെ തന്നെ ഒറ്റ പ്രൊപ്പലറും ഉള്ളൂ. അതുകൊണ്ട് നമുക്കത് കഴിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളോട് ഞാൻ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വലിയൊരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് കൂടെ നിൽക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയി വീണ്ടും കാണാം. ഗുഡ് ബൈ.